സയൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ആ ചാപ്റ്ററിൽ തന്നെ എന്താണ് അതിലെ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. എന്താണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്? മെറ്റൽസിനെ വേർതിരിച്ചെടുക്കുക അല്ലേ, വേർതിരിച്ചെടുക്കുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് കുറച്ചധികം പഠിക്കാണ്ട് ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിച്ചാൽ തീരില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്താണ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേർതിരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചായ അല്ലേ, ചായ ഉണ്ടാക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ്. വെള്ളം ഒഴിക്കുന്നു, വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇടുന്നു. ചായപ്പൊടി ഇടുമ്പോൾ എന്തുണ്ടാവും, ചായപ്പൊടിയിലുള്ള എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, കളർ, സ്മെല്, ഫ്ലേവർ എല്ലാം എന്ത് വെള്ളത്തിലേക്ക് വേർതിരിഞ്ഞ് വരും അല്ലേ, എക്സ്ട്രാക്ട് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ വേർതിരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായപ്പൊടിയിലെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെല്ലാം അതിൻ്റെ വേസ്റ്റെല്ലാം നമ്മൾ അരിച്ചു കളയും. അപ്പം ഇങ്ങനെ വേർതിരിച്ചെടുക്കണേനെ പറയാം എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മെറ്റൽസിന് നമ്മൾ അതേപോലെ അരിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ചായപ്പൊടി ഈ ചായ ഉണ്ടാക്കണ പോലെയൊന്നും അത്ര എളുപ്പത്തിൽ പറ്റില്ല. അതിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് മെറ്റലിനെ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ മെറ്റൽസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, മെറ്റൽസ് ഉണ്ട്. പക്ഷെ മെറ്റൽസ് എങ്ങനെയാണ് നിൽക്കുന്നത്? അത് മെറ്റലായിട്ടല്ല നിൽക്കുന്നത്. മെറ്റലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് ഓടി പറക്കിയെടുത്താൽ മതിയല്ലേ മെറ്റലുകൾ. അപ്പോൾ മെറ്റലായിട്ടല്ല നിൽക്കുന്നത്, അവരെന്താണ് മെറ്റൽസിൻ്റെ എന്താണ് കോമ്പൗണ്ടുകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കോമ്പൗണ്ട്സിനെ നമ്മളെന്ത് പറയും, മിനറൽസ് എന്ന് പറയും. അപ്പോൾ എല്ലാ കോമ്പൗണ്ടുകളും അതുപോലെ നാച്ചുറലായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് മിനറൽസ് എന്ന് പറയാൻ പറ്റും. എർത്ത് ക്രസ്റ്റിൽ കാണുന്ന ഫ്രീ ആയിട്ട് ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്ന, ഫ്രീ സ്റ്റേറ്റിൽ മെറ്റലായിട്ട് നിൽക്കില്ല, മെറ്റലിൻ്റെ കോമ്പൗണ്ടായിട്ട് നിൽക്കും. അതുപോലെ വേറെ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മളെന്ത് പറയും, മിനറൽസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മിനറൽസിൽ നിന്ന് മെറ്റലിന് മാത്രം നമ്മൾ മാറ്റിയെടുക്കുന്നു, ബാക്കിയുള്ളതിനെ നമ്മൾ കളയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് എന്ത്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ചൊരു കാര്യത്തിലേക്ക് പോകാം. ഇത് പറയുന്നത് മുമ്പ് ഇത് ഈ ഒരു ഓർഡർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, അവസാനം ഗോൾഡ് അല്ലേ. എന്താണ് സംഭവം? ഇത് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ സാധനമാണ് അല്ലേ, മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി സീരീസ്. അതായത് ഏറ്റവും ടോപ്പിലുള്ളത് ഹൈ റിയാക്റ്റീവും ഏറ്റവും താഴെയുള്ളത് എന്താണ് ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഒരു ഓർഡറാണ് അല്ലേ. അപ്പോൾ ഇതിനെ പറയും റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാം, നമുക്ക് മൂന്നായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. എന്താണ് പൊട്ടാസ്യം തൊട്ട് അലുമിനിയം വരെയുള്ള എന്താണ് ഹൈ റിയാക്റ്റീവ് മെറ്റൽസ്, അതിന് താഴെയുള്ളത് എന്താണ്. അപ്പോൾ ഈ ഹൈ റിയാക്റ്റീവ് മെറ്റൽസിനെ നമ്മൾ അതിൻ്റെ മെറ്റലിൻ്റെ മിനറലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് എന്ത് ഏത് പ്രോസസ്സ് വഴിയാണ്, ഇലക്ട്രോളിസിസ് വഴി. എന്താണ് ഇലക്ട്രോളിസിസ്? ഇനി നമ്മൾ ഏത് മിനറലിൽ നിന്നാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത് ആ മിനറലിനെ നമ്മൾ എന്ത് പറയും, ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. എന്താണ് ഓറ്? ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത് ആ മെറ്റൽ ആ മിനറലിനെ നമ്മൾ എന്ത് പറയും, ഒരു പ്രത്യേക പേര് വിളിക്കും. എന്താണ് ഓർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ഈ മെറ്റൽസ് ഒരിക്കലും എന്തായിട്ട് നിൽക്കില്ല, ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കില്ല. കാരണം എന്താ, അവർ ഹൈലി റിയാക്റ്റീവാണ്. അവർ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റില്ല, അവരെന്തായിട്ട് മാറും പെട്ടെന്ന്. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തായി മാറിപ്പോവും, അത് മെറ്റലിൻ്റെ കോമ്പൗണ്ടുകളായിട്ട് മാറിയിരിക്കും, അത് 100% ഉറപ്പാണ്. അപ്പോൾ എന്തുണ്ടാവും, ഈ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഓറിൽ നിന്ന് നമ്മൾ എന്ത് ഈ മെറ്റലിനെ വേർതിരിച്ചെടുക്കും. അത് ഏത് പ്രോസസ്സ് വഴിയാണ്, ഇലക്ട്രോളിസിസ് വഴിയാണ്. ഓക്കെ, ഇനി അതുപോലെ എന്താണ് സിങ്ക് മുതൽ മെർക്കുറി വരെയുള്ള മെറ്റൽസിനെ നമുക്ക് എന്ത് പറയാം, മീഡിയം റിയാക്റ്റീവ് മെറ്റൽസ് എന്ന് പറയാം അല്ലേ. അധികം റിയാക്ടിവിറ്റി ഇല്ലാത്തത്, അപ്പോൾ അതിനൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡക്ഷൻ യൂസിങ് കാർബൺ. എന്താണ് റിഡക്ഷൻ യൂസിങ് കാർബൺ? നമുക്കറിയാം എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഓക്സിജനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, റിഡക്ഷൻ. അത് നമ്മൾ മുൻപ് പഠിച്ചതാണ് അല്ലേ, ഒരു കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും അല്ലേ.
അപ്പോൾ ഈ മെറ്റൽ ഇപ്പോൾ ഇതിൽ സംഭവം ഈ മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷനിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മെറ്റലിൻ്റെ ഓറ് നമ്മൾ സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഓറിൽ നിന്ന് നമ്മൾ മെറ്റലിൻ്റെ ഓക്സൈഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ആദ്യം എന്താ ചെയ്യുക, ഓറുകൾ നമ്മൾ സെലക്ട് ചെയ്യും, അതിൻ്റെ അതിനുശേഷം എന്ത് ചെയ്യും, മെറ്റലിൻ്റെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഓക്സൈഡിനെ പറിച്ച് കളയും. അതാണ് എന്ത്, ആ പറിച്ച് കളയുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മീഡിയം റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഓറൽ മെറ്റലിൻ്റെ ഓക്സൈഡുകളിൽ നിന്ന് മെറ്റലിൻ്റെ ഓറിൽ നിന്ന് നമ്മൾ എന്തുണ്ടാവും, കാർബൺ ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യുക, കാർബൺ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്താണ് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ അതും ഒരു റിഡക്ഷൻ തന്നെയാണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിഡക്ഷൻ. അത് നമ്മൾ അതും സ്ട്രോങ് ആയിട്ടുള്ളൊരു റിഡക്ഷനായിട്ട് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. ഇനി അടുത്ത എന്താണ്, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുണ്ട് അല്ലേ, ഗോൾഡ് ആൻഡ് സിൽവർ. അവരെന്താണ്, അവർ ഫ്രീ സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവരെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് വേറെ മെത്തേഡുകളിലേക്കൊന്നും നമുക്ക് പോകണ്ട. ഇനി അപ്പോൾ നമ്മളൊരു മെറ്റലിനെ എന്താണ്, മെറ്റലിനെ നമുക്ക് വേർത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് കുറേ മിനറൽസ് ഉണ്ട് മെറ്റൽ, പല കോമ്പൗണ്ടുകളായിട്ട് നിൽക്കുമല്ലേ. അതിൽ ഏറ്റവും ബെസ്റ്റ്, അതായത് ഏത് മിനറലിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ, ഏറ്റവും പെർസെൻറ്റേജ് മെറ്റലിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, ആ മെറ്റലിനെ നമ്മൾ സെലക്ട് ചെയ്യും. ആ മെറ്റൽ ആ മിനറലിനെ നമ്മൾ സെലക്ട് ചെയ്യും. ആ മിനറലിനെ പിന്നെ നമ്മൾ മിനറൽ നല്ല വിളിക്കുക പേര്, എന്താണ് വിളിക്കുക, ഓർ എന്ന് വിളിക്കും. ആ മെറ്റലിൻ്റെ ഓർ എന്ന് വിളിക്കും. നമ്മൾ ഓർ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക, ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്കറിയാം, ഞാൻ പറഞ്ഞു എർത്തിൻ്റെ ക്ലസ്റ്റിൽ നിന്ന് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഓറെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ടാവും, കുറേ ചെളിയും മണ്ണും അതും ഇതും ആവശ്യമില്ലാത്ത സാധനം, ഓറല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മനസ്സിലാവണ്ട, ഓറല്ലാത്ത കുറേ സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനേക്കും റിമൂവ് ചെയ്ത് കളയും. അതായത് അത് അപ്പോൾ ഓറല്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് പറയും, ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. ഈ ഓറല്ലാത്ത ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഈ മെറ്റലിൻ്റെ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രിയിലുണ്ടല്ലോ, അതിൽ നമ്മൾ അതിനെന്താ പേര് വിളിക്കുക, ഗ്യാങ് എന്ന് വിളിക്കും. ആ ഇമ്പ്യൂരിറ്റീസിനെ എന്താ വിളിക്കുക, ഗ്യാങ് എന്നൊരു പുതിയ പേരിട്ട് വിളിക്കും. അപ്പോൾ ഗ്യാങ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, എന്താണ് അത്, മെറ്റലിൻ്റെ ഓറിനോടൊപ്പമുള്ള ആവശ്യമില്ലാത്ത അവശിഷ്ടം. അതായത് മെറ്റൽ ഇൻഡസ്ട്രീസിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ എന്ത് പറയും, ഗ്യാങ് എന്ന് പറയും. അതായത് ഇമ്പ്യൂരിറ്റീസിനെന്ത് പറയും, ഗ്യാങ് എന്ന് പറയും. അപ്പോൾ എന്താണ്, മെറ്റലിൻ്റെ നമ്മൾ ഓറ് സെലക്ട് ചെയ്തു, ആ സെലക്ട് ചെയ്ത ഓറ് നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തു. ആ എടുത്തപ്പോൾ എന്തുണ്ടോ, അതിൻ്റെ കൂടെ കുറേ ചെളി വന്നു, ആ ചെളീനെ നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സിനെ എന്ത് പറയും, കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയും. കോൺസെൻട്രേഷൻ ഓഫ് ഓർ തന്നെ പല മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിലേക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. അതിന് എന്താ ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓറിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. ഓറുകൾ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഓറ്, അതൊരു ഭാഗത്ത്. അപ്പോൾ അതുപോലെ മീഡിയം റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഓറ്, അതുപോലെ തന്നെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഓറായിട്ട്, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇത് എന്തിനാണ് തരംതിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഇതിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡുകൾ വ്യത്യാസമുണ്ട്. ഒരേ മെത്തേഡുകളല്ല ഉപയോഗിക്കുക, അപ്പോൾ അതിനനുസരിച്ച് മെത്തേഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, മെറ്റൽസ് ഓഫ് ഹൈ റിയാക്റ്റിവിറ്റി ഉള്ള മെറ്റൽസിൻ്റെ ഓറിൽ നിന്ന് എങ്ങനെയാണ് മെറ്റൽ വേർതിരിച്ചെടുക്കുക എന്നുള്ളത് ആദ്യം ബ്രീഫായിട്ട് പറയാം. എന്താ ചെയ്യുക, അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് മെത്തേഡ് ഉപയോഗിക്കുക, ഇലക്ട്രോളിസിസ്. ഹൈ റിയാക്റ്റീവ് ആയതുകൊണ്ട് എന്താണ്, സ്ട്രോങ് റിഡക്ഷൻ വേണം, ഏറ്റവും സ്ട്രോങ് റിഡക്ഷൻ വേണം. കാരണം എന്താണ്, അത്രയും സ്ട്രോങ് ആയിട്ട് അവർ റിയാക്ട് ചെയ്ത് നിൽക്കില്ലേ, വേറെ വേറെ എലമെൻറ്റുകളായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ആ പുതിയ എലമെൻറ്റ് ആ മെറ്റലും വേറെ ഏതാണ് ഓക്സിജനായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കില്ല. കാരണം എന്താ, ആ മെറ്റൽ ഹൈലി റിയാക്റ്റീവ് ആണ്, അവർക്ക് റിയാക്ട് ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടായിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പറിച്ച് മാറ്റണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, പറിച്ച് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞിനെ വേർപ്പെടുത്തി എടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വരും അല്ലേ. അവരെ പറഞ്ഞ് പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. കാരണം എന്താ, അമ്മയും മോനും തമ്മിലുള്ള, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ
ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? സ്ട്രോങ് ആയിട്ടുള്ള റിഡക്ഷൻ നടത്തണം. ആ സ്ട്രോങ് ആയിട്ടുള്ള റിഡക്ഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ മെറ്റൽ കിട്ടും. ഓക്കെ, അടുത്ത് മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി. സാധാരണ ഈ മെറ്റൽസിൻ്റെ മീഡിയം ആയിട്ടുള്ള റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസിൻ്റെ ഓറുകൾ സാധാരണ രണ്ട് രീതിയിലെ കാണാറ്. ഒന്ന് കാർബണേറ്റ് എന്ന രൂപത്തിലായിരിക്കും, മറ്റേത് സൾഫൈഡ് എന്ന, അതായത് ഓറ് തന്നെ രണ്ട് രൂപത്തിലേക്ക് എടുക്കുക. കാർബണേറ്റുകളായിട്ട് മെറ്റലിൻ്റെ കാർബണേറ്റുകളായിട്ട് അവർ നിൽക്കും, അതുപോലെ തന്നെ സൾഫൈഡുകളായിട്ട് നിൽക്കും. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ വേറെന്താ? CO3 അല്ലേ, CO3 Na2CO3, സോഡിയം കാർബണേറ്റ് അല്ലേ, അതായത് സോഡിയത്തിൻ്റെ കാർബണേറ്റ്. അപ്പോൾ കാർബണേറ്റ് ഓറായിട്ടാണ് നിൽക്കും. അതായത് മീഡിയം റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസ് രണ്ട് രീതിയിലാണ് നിൽക്കുക, അതിൻ്റെ ഓറുകൾ രണ്ട് രീതിയിലാണ് നിൽക്കുക. കാർബണേറ്റ് ഓറുകളായിട്ടും അതുപോലെ സൾഫൈഡ്, NaS, Na2S അല്ലേ, Na2S സൾഫൈഡിൻ്റെ ഓറ ആയിട്ടാണ് നിൽക്കുക, അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, കാർബണേറ്റ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ കാർബണേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, മെറ്റലിൻ്റെ ഓറിനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഓക്സൈഡാക്കി മാറ്റാ ചെയ്യുക. ഓക്സൈഡാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ കാർബണേറ്റിനെ നമ്മൾ ഓക്സൈഡാക്കണം. അപ്പം മെറ്റ ഈ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? CO3 അതിലുണ്ട്. അപ്പോൾ അതിൽ ഓക്സിജൻ ഉണ്ട് അല്ലേ, അതിൽ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കാർബണേക്ക് എടുത്ത് കളഞ്ഞാൽ മതി. മെറ്റൽ കാർബണേറ്റിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, കാർബൺ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളൊരു പ്രോസസ്സ് ചെയ്യും, കാൽസിനേഷൻ. എന്താണ് ചെയ്യുക? കാൽസിനേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. എന്താണ്? ഒരു ഓറിനെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇൻ ദ അതായത് അതെങ്ങനെ ചെയ്യുക? ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എന്താ കാരണം? എയർ പാടില്ല, എയറിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എന്താ വേണ്ടെന്ന് പറയാൻ കാരണം? ഇവിടെ കാർബണേറ്റിൻ്റെ ഓറാണ് അല്ലേ. കാർബണേറ്റിൽ ഞാൻ പറഞ്ഞു എന്താണ്? അതിൽ ഓക്സിജൻ ഉള്ളതല്ലേ, പിന്നെ ഓക്സിജൻ പുറത്തുനിന്ന് ആവശ്യമുണ്ടോ? വേണ്ട. അപ്പോൾ എന്താണ്? അപ്പോൾ കാർബണേറ്റ് ഓറാണെങ്കിൽ നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്യണം? അതിനെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കാൽസിനേഷൻ ചെയ്താൽ മതി. എന്താണ് കാൽസിനേഷൻ? ഹീറ്റ് ഇൻ ദ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഇനി സൾഫൈഡ് ഓർ, സൾഫറാണ് ഉള്ളത്. ഓറിൽ എന്താണ്? ഓക്സിജൻ ഇല്ല, സൾഫർ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓറിനെ എന്ത് ചെയ്യണം? ഓക്സൈഡാക്കി മാറ്റണമെങ്കിൽ ഒരു മെത്തേഡ് ഉപയോഗിക്കും, റോസ്റ്റിംഗ്. എന്താണ് റോസ്റ്റിംഗ്? റോസ്റ്റിംഗ് എന്താണ്? ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. കാരണം എന്താ? ഓക്സിജൻ ആവശ്യമുണ്ട്. കാരണം എന്താ? ഓറിൽ ഓക്സിജൻ ഇല്ല, ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ പുറത്തുനിന്ന് വേണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? തുറന്ന് വെച്ചിട്ട് ഹീറ്റിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക. അപ്പോൾ ഓർക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റോസ്റ്റിംഗ് കാൽസിനേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഓർക്കാൻ എന്താ ചെയ്യുക? നമ്മൾ വീട്ടിലൊക്കെ സാധനങ്ങൾ റോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ, പല സാധനങ്ങളും, പീനട്ട് റോസ്റ്റ് ചെയ്യുക, അങ്ങനെ പല സാധനങ്ങൾ റോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അത് അടച്ചു വെച്ചിട്ടാണോ ചെയ്യാറ്? അല്ല, തുറന്ന് വെച്ചിട്ട് എയറിൻ്റെ പ്രസൻസിൽ തന്നെയാണ് ചെയ്യാറല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഓർക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ റോസ്റ്റിംഗ് എന്താണ്? ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. കാൽസിനേഷൻ എന്താ? ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. അപ്പോൾ കാൽസിനേഷൻ എവിടെയാണ് ചെയ്യുക? ഓക്സിജൻ ഉള്ള ഓറിലാണ് കാൽസിനേഷൻ ചെയ്യുള്ളൂ. ഓക്സിജൻ ഉള്ള ഓർ എന്ന് പറഞ്ഞാൽ എന്താ? കാർബണേറ്റ് ആയിട്ടുള്ള ഓറുകൾ അല്ലേ. റോസ്റ്റിംഗ് എവിടെ ചെയ്യുക? സൾഫൈഡ് ഓറ്. ആ സൾഫൈഡ് ഓറിൻ്റെ പ്രത്യേകത ഓക്സിജൻ ഇല്ല. ഇനി കാൽസിനേഷനും റോസ്റ്റിംഗ് കഴിഞ്ഞാൽ എന്തോ നമുക്ക് കിട്ടുക? രണ്ട് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? മെറ്റലിൻ്റെ ഓക്സൈഡ് കിട്ടും. മെറ്റലിൻ്റെ ഓക്സൈഡ് കിട്ടിയ പിന്നെ എന്ത് ചെയ്യണം? മെറ്റലിൻ്റെ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ തട്ടിപ്പറിച്ച് കളയുക, ഐ മീൻസ് പറിച്ച് മാറ്റിക്കളയുക. പറിച്ച് മാറ്റണേ ഓക്സിജൻ റിമൂവ് ചെയ്യണേ ഞാൻ എന്താ പറയുക? റിഡക്ഷൻ അല്ലേ, റിഡക്ഷൻ ഓഫ് മെറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ മെറ്റൽ കിട്ടും. ഈ മെറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത്രയധികം പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് അല്ലേ. ഇത്രയധികം പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ എന്തുണ്ടോ? ആവശ്യമില്ലാത്ത അവശിഷ്ടങ്ങൾ, അതിൻ്റെ തരികളും അതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകളും അറ്റങ്ങളെയും നമുക്ക് മാറ്റണം, അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് മാറ്റണം. അതിന് നമ്മൾ എന്ത് പറയും? റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയും. എന്താ പറയുക? റിഫൈനിങ് ഓഫ് മെറ്റൽസ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ്? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഓർ നമുക്കറിയാം. എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ എന്തുണ്ടോ? ഓറിൽ നിന്ന് മെറ്റലിന് എടുക്കാനും എന്തായിരിക്കും? വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഓറെ സാധാരണ കാണുന്നത് എന്താണ്? സൾഫൈഡ് ഓറുകളായിട്ടാണ് കാണുക. നേരത്തെ പറഞ്ഞു, സൾഫൈഡ് ഓറിനെ നമ്മൾ എന്ത് ആക്കി മാറ്റണം? ഓക്സൈഡ് ഓറായിട്ട് മാറ്റണം അല്ലേ. അപ്പോൾ സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ഓറായിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? റോസ്റ്റിംഗ് ചെയ്യണം. അതായത് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ അത് ചെയ്തു, അത് ചെയ്ത് എന്ത് കിട്ടും? മെറ്റലിൻ്റെ ഓക്സൈഡ് കിട്ടും. പക്ഷേ ഇവിടെ മെറ്റലിൻ്റെ ഓക്സൈഡ് അല്ല കിട്ടുക, അത് ഈ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഈ റിഡക്ഷനും നടക്കും. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് വേറെ മെത്തേഡ് വേണ്ട. കാരണം എന്താ, ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസാണ്, മെറ്റൽസിൻ്റെ മെറ്റൽസാണ് അല്ലേ, അവരുടെ ഓറിൽ നിന്ന് എന്താണ് റിഡക്ഷനൊന്നും വേണ്ടി വരില്ല. എന്താണ്, റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ, അതായത് വെറുതെ ചൂടാക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും, അതിലുള്ള ഇമ്പ്യൂരിറ്റി, അതായത് കാർബൺ അല്ല സൾഫറോ ഓക്സിജനൊക്കെ എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ട് ആവശ്യമില്ല, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടും. മെറ്റൽ കിട്ടിയ പിന്നത്തെ സ്റ്റെപ്പ് എന്താ, മെറ്റൽ നമ്മൾ എന്ത് ചെയ്യും, റിഫൈൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ പറയണത്. അപ്പോൾ ഇത് അത് പഠിച്ചാലാണ് നമുക്ക് അടുത്ത ക്ലാസ് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പറഞ്ഞുതരാം. താങ്ക് യു.